നമസ്കാരം. കേരളത്തിൽ ആവശ്യമുള്ള എല്ലാവർക്കും ലഹരി വസ്തുക്കൾ കിട്ടുന്നുണ്ടെന്ന് നടൻ മമ്മൂട്ടി. ഇത്രയും കള്ളുഷാപ്പ് വെച്ചിട്ട് മദ്യ നിരോധനം പറയാൻ പറ്റുമോ എന്നും മമ്മൂട്ടി ചോദിച്ചു. സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു നടൻ. ലഹരി താരങ്ങൾക്ക് മാത്രം ലഭിക്കുന്ന സാധനമല്ല, എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ലഹരി ഉപയോഗം ഒട്ടും ഗുണകരമോ അനുകൂലിക്കേണ്ടതോ ആയ കാര്യമല്ല. അത് സിനിമയിലായാലും പുറത്തായാലും ജീവന് അപകടകരമായ കാര്യമാണ്. ഇതൊക്കെ ഇവിടെ ലഭ്യമാണ്. ഇവിടെ ലഹരി ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് ഒരു ബോർഡ് എഴുതി വെക്കാം. അല്ലാതെ നമുക്കെന്ത് ചെയ്യാനാകും? ഇത്രയും കള്ളുഷാപ്പ് വെച്ചിട്ട് മദ്യ നിരോധനം പറയാൻ പറ്റുമോ? അതൊക്കെ വളരെ ഗൗരവമായി ആളുകൾ ആലോചിക്കേണ്ട കാര്യമാണ്. പ്രൊഡ്യൂസർമാരോ അഭിനേതാക്കളോ പറഞ്ഞിട്ടല്ല, അവരവർ ആലോചിക്കണം. നമ്മുടെ സമൂഹത്തിൽ ഇത് വേണമോ എന്ന്, സമൂഹത്തിന് ദ്രോഹമുണ്ടോ, അത് പ്രൊമോട്ട് ചെയ്യുന്നു, അനുകൂലിക്കേണ്ടതായ കാര്യമാണോ എന്നുള്ളതൊക്കെ സമൂഹം തന്നെ ആലോചിക്കണം. ഒറ്റ തിരിഞ്ഞ ആളുകൾ അവിടെ നിന്ന് പറഞ്ഞതുകൊണ്ട് ഒരു കാര്യത്തിനും നേട്ടമുണ്ടാകില്ല എന്നും മമ്മൂട്ടി പറഞ്ഞു. അതേസമയം കൊച്ചി കേന്ദ്രമാക്കി നിരോധിത ലഹരി വസ്തുക്കളുടെ ഉപഭോഗവും വിൽപ്പനയും വ്യാപകമാണ് എന്നാണ് ആരോപണം. മലയാള സിനിമയിലെ പ്രമുഖനായ ഒരു യുവനടനെ മാരക ലഹരി വസ്തു കൈവശം വെച്ചതിന് അറസ്റ്റ് ചെയ്ത സംഭവത്തിന് ശേഷം ഇക്കാര്യത്തിൽ പോലീസിൽ നിന്നും കാര്യമായ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നും ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കലും ലഹരി ഉപയോഗവും സിനിമാ മേഖല കേന്ദ്രീകരിച്ച് വ്യാപകമാണെന്നും തീവ്ര നിലപാടുകളുള്ള ചില ചലച്ചിത്ര പ്രവർത്തകർക്ക് ഈ ഇടപാടുകളിൽ സജീവ സാന്നിധ്യമാണെന്നും വിമർശനങ്ങൾ ശക്തമാണ്. സംസ്ഥാനത്ത് നിലവിലുള്ള വിദേശ മദ്യശാലകൾക്കൊപ്പം 68 പുതിയ മദ്യശാലകൾ കൂടി എത്തുന്നു എന്ന വാർത്ത നേരത്തെ വന്നിരുന്നു. പുതിയ മദ്യനയത്തിന്റെ ഭാഗമായാണ് സംസ്ഥാനത്ത് 68 ബിവറേജസ് ഷോപ്പുകൾ തുറക്കുന്നത്. ഇത് സംബന്ധിച്ച ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും. തിരക്കൊഴിവാക്കാൻ 170 ഔട്ട്ലെറ്റുകൾ തുറക്കാൻ അനുവദിക്കണമെന്നായിരുന്നു ബെവ്കോ ശുപാർശ നൽകിയിരുന്നത്. സർക്കാർ 68 ഷോപ്പുകൾക്കും അനുമതി നൽകി. തിരുവനന്തപുരത്ത് 5, കൊല്ലം 6, പത്തനംതിട്ട 1, ആലപ്പുഴ 4, കോട്ടയം 6, ഇടുക്കി 8, എറണാകുളം 9, തൃശൂർ 5, പാലക്കാട് 6, മലപ്പുറം 3, കോഴിക്കോട് 6, വയനാട് 4, കണ്ണൂർ 4, കാസർഗോഡ് 2 എന്നിങ്ങനെയാണ് പുതുതായി ആരംഭിക്കുന്ന മദ്യശാലകളുടെ എണ്ണം. അതേസമയം ഇന്നലെ ലഹരി വിമുക്ത ക്യാമ്പയിൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കള്ളുഷോപ്പുകൾക്ക് അനുമതി കൊടുത്ത് നികുതിപ്പണം കൈയടക്കിയിട്ട് ലഹരി വിമുക്ത ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് ഒരു വിരോധാഭാസമല്ലേ? വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.